നോക്കാം ഇന്നത്തെ വാർത്താ പകലിൽ വന്ന പ്രധാന റിപ്പോർട്ടുകൾ. സംസ്ഥാനത്ത് ഒരാൾക്ക് കൂടി സിക്ക വൈറസ് സ്ഥിരീകരിച്ചു. തിരുവനന്തപുരം നഗരസഭാ പരിധിയിൽ നിന്നും ശേഖരിച്ച് ആലപ്പുഴ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് അയച്ച 27 സാമ്പിളുകളിലൊന്നാണ് സിക്ക പോസിറ്റീവ് ആയത്. ആദ്യഘട്ടത്തിൽ അയച്ച 17 സാമ്പിളുകളുടെ ഫലം നെഗറ്റീവായിരുന്നു. സിക്ക കേരളത്തിലെത്തിയത് അപ്രതീക്ഷിതമല്ലെന്നും വൈറസ് പരത്തുന്ന ഈഡിസ് കൊതുകുകളുടെ സാന്ദ്രത സംസ്ഥാനത്ത് കൂടുതലെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. നന്ദൻകോട് നിന്നും ശേഖരിച്ച സാമ്പിളുകൾ ആലപ്പുഴ NIV നടത്തിയ പരിശോധനയിൽ 40 വയസ്സുകാരനാണ് സിക്ക വൈറസ് സ്ഥിരീകരിച്ചത്. രണ്ടാം ഘട്ടമായി അയച്ച 27 സാമ്പിളുകളിലാണ് ഒരാൾക്ക് വൈറസ് ബാധ സ്ഥിരീകരിച്ചത്. ഇതോടെ സംസ്ഥാനത്ത് സിക്ക ബാധിച്ചവരുടെ എണ്ണം 15. വൈറസ് ബാധിത പ്രദേശങ്ങളിൽ നിന്ന് അയച്ച കൂടുതൽ ഫലങ്ങൾ ലഭിക്കാനുണ്ട്. നിലവിൽ സിക്ക സ്ഥിരീകരിച്ചവരെല്ലാം തിരുവനന്തപുരം നഗരസഭാ പരിധിയിലെ താമസക്കാരെന്നത് ഗൗരവം വർദ്ധിപ്പിക്കുന്നു. ഗുരുതരമായ രോഗമല്ലെങ്കിലും സിക്ക രോഗത്തിന്റെ പ്രധാന പ്രശ്നം ഗർഭിണികളെ ബാധിച്ചാൽ ഗർഭസ്ഥ ശിശുക്കൾക്ക് തലച്ചോറിൻ്റെ വരൾച്ച മുരടിക്കുന്ന മൈക്രോകെഫലി എന്ന ജന്മവൈകല്യമുണ്ടാകാൻ സാധ്യതയുണ്ട് എന്നതാണ്. കേരളത്തിൽ സിക കണ്ടെത്തിയ വനിത പ്രസവിച്ച കുട്ടിയിൽ ആരോഗ്യ പ്രശ്നമൊന്നും കണ്ടെത്തിയിട്ടില്ല. അത് ആശ്വാസകരമാണ്. പ്രാണിജന്യ രോഗനിയന്ത്രണത്തിനായി പ്രവർത്തിക്കുന്ന വെക്ടർ കൺട്രോൾ യൂണിറ്റുകളുടെ പ്രവർത്തനം കൂടുതൽ ശക്തിപ്പെടുത്തും. ആഴ്ചയിൽ ഒരു ദിവസം എല്ലാ വീടുകളിലും നിർബന്ധമായും ഡ്രൈ ഡേ നടത്തിയിരിക്കണമെന്നും മുഖ്യമന്ത്രി. വീട്ടിലും ചുറ്റുപാടും കെട്ടിക്കിടക്കുന്ന വെള്ളം നീക്കം ചെയ്യൽ പ്രധാനമാണ്. കൊതുക് പെറ്റുപെരുകാൻ സാധ്യതയുള്ള ഉറവിടങ്ങൾ ഇല്ലാതാക്കലാണ് പ്രധാനമായും വേണ്ടത്. അതേസമയം സിക്കയുമായി ബന്ധപ്പെട്ട സ്ഥിതിഗതികൾ വിലയിരുത്താൻ തിരുവനന്തപുരത്തെത്തിയ കേന്ദ്ര സംഘം 3 ദിവസം ജില്ലയിൽ ക്യാമ്പ് ചെയ്ത് വൈറസ് ബാധിത പ്രദേശങ്ങൾ സന്ദർശിക്കും. സ്ഥിതി നേരിട്ട് വിലയിരുത്തുകയാണ് ലക്ഷ്യം. ആരോഗ്യവകുപ്പ് ഉന്നത ഉദ്യോഗസ്ഥരുമായി സംഘം കൂടിക്കാഴ്ചയും നടത്തും. 24 തിരുവനന്തപുരം. സംസ്ഥാനത്തെ കോവിഡ് വ്യാപനം കുറയുന്നില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. മറ്റ് സംസ്ഥാനങ്ങളെക്കാൾ മെച്ചപ്പെട്ട രീതിയിൽ കോവിഡ് മരണം റിപ്പോർട്ട് ചെയ്തു. രോഗികളുടെ എണ്ണം കുറയാത്തതിൽ ഭയപ്പെടേണ്ടതില്ലെന്നും കാര്യങ്ങൾ നിയന്ത്രണത്തിലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. സംസ്ഥാനത്ത് നിന്ന് 14,087 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. ഗർഭിണികൾക്കും മുലയൂട്ടുന്ന അമ്മമാർക്കും വാക്സിനേഷനുള്ള മാർഗരേഖ ഉടനെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. 131,682 സാമ്പിളുകളാണ് പരിശോധിച്ചത്. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 10.7%. മലപ്പുറം, തൃശൂർ, കോഴിക്കോട്, എറണാകുളം, കൊല്ലം, പാലക്കാട് ജില്ലകളിൽ ഇന്ന് 1,000 മുകളിൽ പുതിയ രോഗികളുണ്ട്. സംസ്ഥാനത്തിന് പുറത്തുനിന്ന് വന്ന 98 പേരും 53 ആരോഗ്യ പ്രവർത്തകരും രോഗികളായി. 109 മരണങ്ങൾ കോവിഡ് പട്ടികയിൽ ഉൾപ്പെടുത്തി. 11,867 പേർക്കാണ് ഇന്ന് രോഗമുക്തി. കോവിഡ് വ്യാപനം ഗണ്യമായി കുറയാത്ത സ്ഥിതിയാണ് സംസ്ഥാനത്തെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കോവിഡ് വ്യാപനം ഗണ്യമായി കുറയാത്ത സ്ഥിതിയാണ് സംസ്ഥാനത്തുള്ളത്. കഴിഞ്ഞ 3 ദിവസത്തെ ശരാശരി TPR 10.5%. ലോക്ക്ഡൌൺ അടക്കമുള്ള നിയന്ത്രണങ്ങൾ അനന്തമായി നീട്ടിക്കൊണ്ടു പോകാനാവില്ലെന്നും ഇളവുകൾ ദുരുപയോഗം ചെയ്യുന്നത് അനുവദിക്കില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. പരമാവധി ആളുകൾക്ക് വാക്സിനേഷൻ നൽകി സാമൂഹിക പ്രതിരോധം നേടാനാണ് സർക്കാർ ശ്രമം. വാക്സിനേഷൻ പൂർത്തിയാവും വരെ ശക്തമായ നടപടികൾ തുടരും. ഗർഭിണികളും മുലയൂട്ടുന്ന അമ്മമാരും വാക്സിനേഷന് തയ്യാറാകണം. വാക്സിൻ സ്വീകരിക്കാനുള്ള അനുമതി ലഭിച്ച സാഹചര്യത്തിൽ ഗർഭിണികൾ വാക്സിൻ എടുക്കുന്നതിന് തയ്യാറാകണം. വാക്സിൻ നൽകുന്നതിനുള്ള മാർഗരേഖ ഉടനെ പ്രസിദ്ധപ്പെടുത്താൻ കഴിയും. 18 വയസ്സിൽ താഴെയുള്ള കുട്ടികളിൽ കോവിഡ് രോഗബാധയ്ക്കു ശേഷം പ്രമേഹത്തിന്റെ ലക്ഷണങ്ങൾ കണ്ടെത്തിയാൽ സാമൂഹ്യ സുരക്ഷാ മിഷന്റെ കീഴിലുള്ള മിഠായി പദ്ധതിയിൽ സൗജന്യ ചികിത്സയ്ക്കായി രജിസ്റ്റർ ചെയ്യണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. 24 തിരുവനന്തപുരം. ശബരിമലയിൽ മാസപൂജാ ദിവസങ്ങളിൽ ഭക്തർക്ക് പ്രവേശനം നൽകാൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് തീരുമാനിച്ചു. കർക്കിടക മാസപൂജകൾക്കായി ശബരിമല ക്ഷേത്ര നട ഈ മാസം 16 തുറക്കും. 17 മുതൽ ഭക്തർക്ക് പ്രവേശനം അനുവദിക്കും. ഒരു ദിവസം 5,000 ഭക്തർക്കാണ് അനുമതി. ദർശനത്തിനായി വെർച്വൽ ക്യൂ ബുക്കിംഗ് ഏർപ്പെടുത്തും. 48 മണിക്കൂറിനുള്ളിൽ എടുത്ത കോവിഡ് RT-PCR നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് ഉള്ളവർക്കോ 2 ഡോസ് പ്രതിരോധ വാക്സിൻ എടുത്തവർക്കും ദർശനത്തിന് അനുമതി ലഭിക്കും. ദർശനത്തിനായി ബുക്കിംഗ് ലഭിക്കാത്ത ആരെയും മല കയറാൻ അനുവദിക്കുകയില്ല. 2 ഡോസ് വാക്സിനേഷൻ അല്ലെങ്കിൽ 72 മണിക്കൂറിനുള്ളിൽ എടുത്ത RT-PCR നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് ഉള്ള ആളുകളെയാണ് ഇത്തവണ
ശബരിമലയിൽ മാസപൂജയ്ക്ക് പ്രവേശിക്കാൻ അനുവദിക്കുക. പരമാവധി 5000 ആളുകളെ വെർച്വൽ ക്യൂ സംവിധാനം വഴി പ്രവേശിപ്പിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അമ്പലപ്പുഴ മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് വീഴ്ചകളുടെ പേരിൽ മുൻമന്ത്രി ജി സുധാകരനെതിരെ CPIM അന്വേഷണ കമ്മീഷൻ. കേന്ദ്ര കമ്മിറ്റി അംഗം എളമരം കരീമും സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം KJ തോമസുമാണ് കമ്മീഷൻ അംഗങ്ങൾ. രണ്ട് ദിവസം നീണ്ട സംസ്ഥാന സമിതി യോഗത്തിൽ ജി സുധാകരൻ പങ്കെടുക്കാതിരുന്നത് എന്തുകൊണ്ടെന്നറിയില്ലെന്ന് ആക്ടിംഗ് സംസ്ഥാന സെക്രട്ടറി എ വിജയരാഘവൻ പ്രതികരിച്ചു. പാലാ, കൽപ്പറ്റ ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളിലെ തോൽവി ജില്ലാ അടിസ്ഥാനത്തിൽ സൂക്ഷ്മ പരിശോധന നടത്താനും സംസ്ഥാന സമിതി യോഗം തീരുമാനിച്ചു. അമ്പലപ്പുഴയിലെ തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്ത് മുതിർന്ന നേതാവായ ജി സുധാകരന്റെ ഭാഗത്ത് വീഴ്ചയുണ്ടായതായി ജില്ലാ കമ്മിറ്റിയുടെ അവലോകന യോഗത്തിൽ വിമർശനമുയർന്നിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റ് തയ്യാറാക്കിയ റിപ്പോർട്ടിലും ജി സുധാകരന്റെ പോരായ്മകൾ പരാമർശിച്ചിരുന്നു. സംസ്ഥാന സമിതി യോഗത്തിൽ സജി ചെറിയാനും CB ചന്ദ്രബാബുവും സുധാകരനെതിരെ നടപടി വേണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. ഇതിന്റെയെല്ലാം തുടർച്ചയായാണ് പരാതികൾ അന്വേഷിക്കാൻ രണ്ടംഗ കമ്മീഷനെ നിയോഗിച്ചത്. അമ്പലപ്പുഴയിലെ പരിശോധന വ്യക്തിപരമല്ലെന്ന് ആക്ടിംഗ് സെക്രട്ടറി എ വിജയരാഘവൻ വിശദീകരിച്ചു. വലിയ വിജയത്തിൻ്റെ മുന്നിൽ വന്നുചേർന്ന പരിമിതികളെ കാണാതെ പോകരുത്, അതാണ് ഇതിൻ്റെ ഉദ്ദേശം. അത് വ്യക്തി കേന്ദ്രീകൃതമല്ല. വിഷയങ്ങൾ പാർട്ടിക്ക് ഇത്തരം പരിമിതികൾ ഭാവിയിൽ സംഭവിക്കാതിരിക്കുന്നതിന് വേണ്ടിയുള്ള പരിശോധനകളും തിരുത്തലുകളും. സംസ്ഥാന സമിതി യോഗത്തിൽ നിന്ന് വിട്ടുനിന്ന ജി സുധാകരന്റെ നടപടിയിൽ നേതൃത്വത്തിനുള്ള അതൃപ്തിയും വിജയരാഘവന്റെ വാക്കുകളിൽ മറനീക്കി. അതൊന്നും ഇപ്പം എനിക്ക് മറുപടി എന്താ സംഭവം, എന്താണ് പങ്കെടുക്കാതിരിക്കുന്നത്. വിജയിക്കേണ്ട പല മണ്ഡലങ്ങളിലും സംഘടനാ പരിമിതികളുണ്ടായെന്ന് സംസ്ഥാന സമിതി വിലയിരുത്തി. ഘടകകക്ഷി നേതാക്കളായ ജോസ് കെ മാണിയുടെയും MP ശ്രേയംസ് കുമാറിന്റെയും തോൽവിയെക്കുറിച്ച് ജില്ലാതലത്തിൽ സൂക്ഷ്മ പരിശോധന നടത്തും. തൃപ്പൂണിത്തുറ, കുണ്ടറ, അരുവിക്കര തുടങ്ങി പരാതികൾ ഉയർന്ന മറ്റു മണ്ഡലങ്ങളിലും ജില്ലാതല പരിശോധനകളുണ്ടാകും. 24 തിരുവനന്തപുരം. കിറ്റക്സിനെതിരെ മുഖ്യമന്ത്രിയും CPIM. കേരളം നിക്ഷേപാനുകൂലമല്ലെന്ന വാദം സംസ്ഥാനത്തെ അപമാനിക്കാനുള്ള ആസൂത്രിത ശ്രമമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ദേശീയതലത്തിൽ മികച്ച നിക്ഷേപ സൌഹൃദ അന്തരീക്ഷം നിലവിലുള്ള സംസ്ഥാനമാണ് കേരളമെന്നും മുഖ്യമന്ത്രി. കിറ്റക്സ് സംസ്ഥാനം വിട്ടുപോയതിന് പിന്നിൽ രാഷ്ട്രീയമുണ്ടെന്ന് CPIM സംസ്ഥാന ആക്ടിംഗ് സെക്രട്ടറി എ വിജയരാഘവൻ. ഇപ്പോൾ നാട്ടിനെക്കുറിച്ച് അറിയാവുന്ന എല്ലാവരും, അത് വ്യവസായികളായാലും ഇവിടെ വ്യവസായം നടത്തുന്നവരായാലും ഇവിടത്തെക്കുറിച്ച് അറിയുന്ന വ്യവസായികളായാലും അവരെല്ലാം ഏറ്റവും വലിയ നിക്ഷേപ സൗഹൃദമുള്ള സംസ്ഥാനമാണ് കേരളം എന്ന നിലയിലാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ മറ്റൊരു വാദം, ഈ നിക്ഷേപ സൗഹൃദമല്ല എന്നൊരു വാദം ഉയർത്തുമ്പോൾ അത് കേരളത്തിനെതിരായൊരു വാദമായിട്ട് മാത്രമേ കണക്കാക്കാൻ പറ്റൂ. വിഷയം വ്യവസായ മന്ത്രി തന്നെ വ്യക്തമാക്കിയതാണ്. വ്യവസായങ്ങളോടുള്ള സമീപനം മുഖ്യമന്ത്രി നേരത്തെ പറഞ്ഞിട്ടുണ്ട്. വളരെയേറെ വ്യവസായ സൗഹൃദ അന്തരീക്ഷം ഇപ്പോൾ കേരളത്തിലുണ്ട്. അപ്പോഴാണ് ഈ കീറ്റക്സിൻ്റെ ആള് പെട്ടെന്ന് ഇങ്ങനെ കുറേ പ്രഖ്യാപനങ്ങൾ നടത്തുന്നത്. അദ്ദേഹം പ്രഖ്യാപനം നടത്തുന്നു, പ്രഖ്യാപനം നടത്തുമ്പോൾ തന്നെ ഒരു വിമാനം വരുന്നു, അദ്ദേഹം പോകുന്നു, തുടർ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുന്നു എന്ന് വന്നാൽ ഇത് പെട്ടെന്ന് യാദൃശ്ചികമായി സംഭവിച്ചതുപോലെയല്ല. അപ്പോൾ വേറെ ഒരു ഉറപ്പ് കിട്ടാതെ ഈ പ്രവർത്തനം ഉണ്ടാവാനിടയില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കുറച്ച് രാഷ്ട്രീയം അതിലുണ്ടാവും. മഹാവൈദ്യൻ മടങ്ങി. ആയുർവേദ ആചാര്യൻ ഡോക്ടർ PK വാര്യർക്ക് നാടിന്റെ യാത്രാമൊഴി. പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെ കുടുംബശ്മശാനത്തിൽ സംസ്കാര ചടങ്ങുകൾ നടന്നു. PK വാര്യരുടെ നിര്യാണത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെ സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ അനുശോചനം രേഖപ്പെടുത്തി. ഇന്നുച്ചയ്ക്ക് 12:30 ആയുർവേദാചാര്യൻ PK വാര്യർ കോട്ടക്കലിലെ ആര്യവൈദ്യശാല ആശുപത്രിയിൽ വെച്ച് മരണത്തിന് കീഴടങ്ങിയത്. ഒരു ശതാബ്ദം നീണ്ടുനിന്ന യാത്രയ്ക്കൊടുവിലെ മടക്കം. ഔദ്യോഗിക ബഹുമതികളോടെയായിരുന്നു സംസ്കാര ചടങ്ങുകൾ. PK വാര്യരുടെ വിയോഗത്തിൽ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദും അനുശോചനം അറിയിച്ചു. 100 വർഷത്തെ അദ്ദേഹത്തിന്റെ കർമ്മനിരത
ആയുർവേദത്തിന്റെ ഫലപ്രാപ്തിയാണ് തെളിയിക്കുന്നതെന്നും രാഷ്ട്രപതി. ആയുർവേദത്തെ ആഗോള പ്രശസ്തിയിലേക്ക് നയിച്ച വ്യക്തിയെന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ വാക്കുകൾ. ആയുർവേദത്തിലുള്ള പി കെ വാര്യരുടെ സംഭാവന എന്നും ഓർമ്മിപ്പിക്കപ്പെടുമെന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ സ്മരിച്ചു. കേരളത്തിന്റെ മഹാവൈദ്യനെന്നായിരുന്നു മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ പ്രതികരണം. രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖർ പി കെ വാര്യരുടെ വിയോഗത്തിൽ അനുശോചനം അറിയിച്ചു. പി കെ വാര്യരുടെ അവരുടെ വേർപാട് ഈ നാടിന് അതുപോലെ തന്നെ ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങൾക്കുള്ള കനത്ത നഷ്ടമാണ്. മന്ത്രിമാരായ വി അബ്ദുറഹ്മാൻ, എ കെ ശശീന്ദ്രൻ എന്നിവർ അന്ത്യോപചാരം അർപ്പിക്കാൻ നേരിട്ടെത്തി. കോവിഡ് നിയന്ത്രണങ്ങൾക്കിടയിലും തങ്ങളുടെ പ്രിയ വൈദ്യനെ അവസാന നോക്ക് കാണാൻ പൊതുദർശനത്തിന് വെച്ച കൈലാസ മന്ദിരത്തിലേക്ക് നിരവധി പേരാണ് എത്തിയത്. ക്യാമറാമാൻ മുനീഫ് തിരുവനും സഞ്ജയ് ഇക്ബാലിനും റിപ്പോർട്ടർ നിഖിൽ പ്രമേഷിനുമൊപ്പം അഷ്കർ അലി, 24, മലപ്പുറം. ആയുർവേദത്തിന്റെ പെരും ആകാശത്തോളം ഉയർത്തിയ ഭീഷ്മാചാര്യനാണ് പത്മഭൂഷൺ ഡോക്ടർ പി കെ വാര്യർ. 1947 ആര്യവൈദ്യശാല ഫാക്ടറി മാനേജറായി പി കെ വാര്യർ ഔദ്യോഗിക ജീവിതം ആരംഭിച്ചത്. സംഭവ ബഹുലമായ ആ ജീവിതത്തിലേക്ക് കേരളത്തിന്റെ ആയുർവേദ സംസ്കൃതി ലോകനിർഗയിൽ രേഖപ്പെടുത്തി വയ്ക്കാൻ കാലം നിയോഗിച്ച മഹാപുരുഷൻ. ഏറെ കുറുക്കി ഒറ്റക്കുറിപ്പടിയിൽ ഒതുക്കിയാൽ പി കെ വാര്യരുടെ ജീവിതം അങ്ങനെ സംഗ്രഹിക്കാം. ആയുസിന്റെ 100 വർഷങ്ങൾക്കിടയിൽ കടന്നുപോകാത്ത വഴികളില്ല. യൗവനത്തിൽ പഠനമുപേക്ഷിച്ച വിപ്ലവകാരിയായി, സജീവ രാഷ്ട്രീയമല്ല തന്റെ ജീവിത വഴിയെന്ന് തിരിച്ചറിഞ്ഞ ഘട്ടത്തിൽ അമ്മാവന്റെ വഴിയിലേക്ക് തിരിച്ചെത്തി. വൈദ്യപഠനം പുനരാരംഭിച്ചു. പഠനം പൂർത്തിയാക്കും മുൻപ് 24 കോട്ടയ്ക്കൽ ആര്യവൈദ്യശാലയുടെ ട്രസ്റ്റി ബോർഡിൽ അംഗമായി. പിന്നീട് അതിനെ ചരിത്ര നേട്ടങ്ങളിലേക്ക് നയിച്ച അമരക്കാരനായി, ലോകം വിശ്വസിക്കുന്ന മഹാവൈദ്യനായി. '1921 തലപ്പണത്ത് ശ്രീധരൻ നമ്പൂതിരിയുടെയും കുഞ്ചി വാരസിയാരുടെയും 6 ഇളയവനായാണ് പന്നിയമ്പള്ളി കൃഷ്ണൻകുട്ടി വാര്യർ എന്ന പി കെ വാര്യരുടെ ജനനം. ജ്യേഷ്ഠൻ പി എം വാര്യർ വിമാനാപകടത്തിൽ മരിച്ചതിനെ തുടർന്ന് 1953 കോട്ടയ്ക്കൽ ആര്യവൈദ്യശാലയുടെ നേതൃത്വം ഏറ്റെടുത്തത്. അന്ന് 900,000 മാത്രമായിരുന്ന ആര്യവൈദ്യശാലയുടെ വാർഷിക വരുമാനം 400 crore ഉയർത്തി. രാജ്യത്തെ പ്രധാന നഗരങ്ങളിലെല്ലാം ശാഖകളുള്ള, പ്രതിവർഷം 500,000+ രോഗികൾക്ക് സൗഖ്യമേകുന്ന ആതുര സേവനമായി കോട്ടയ്ക്കൽ ആര്യവൈദ്യശാലയെ ഉയർത്തി. രാജ്യസംസ്കൃതിയെ ആഗോളവൽക്കരിച്ച മഹാപ്രതിഭയ്ക്ക് രാജ്യം 1999 പത്മശ്രീയും 2010 പത്മഭൂഷണും നൽകി ആദരിച്ചു. 1997 ഓൾ ഇന്ത്യ ആയുർവേദിക് കോൺഫറൻസിലെ ആയുർവേദ മഹർഷി സ്ഥാനം, ധന്വന്തരി പുരസ്കാരം, സംസ്ഥാന സർക്കാരിന്റെ അഷ്ടാംഗരത്ന പുരസ്കാരം എന്നിങ്ങനെ ബഹുമതികളുടെ നീണ്ടനിര നിഷ്ഠവിടാതെ ആ ജീവിതത്തിനാദരമായി. സ്മൃതിപർവം എന്ന പേരിൽ രചിച്ച ആത്മകഥ സംസ്ഥാന സാഹിത്യ അക്കാദമി അവാർഡിനും അർഹമായി. ജൂൺ 8 അഥവാ ഇടവമാസത്തിലെ കാർത്തിക നക്ഷത്രത്തിലാണ് 100th ആഘോഷിച്ചത്. മനുഷ്യത്വത്തെ വൈദ്യശാസ്ത്രത്തിൽ ലയിപ്പിച്ച മഹത്വത്തിന് 24 പ്രണാമം. റിസർച്ച് ഡെസ്ക്, 24. തിരുവനന്തപുരം സെൻട്രൽ ജയിൽ സൂപ്രണ്ട് അടക്കം 3 നിരന്തരമായി പീഡിപ്പിച്ചെന്ന സരിത്തിന്റെ മൊഴി, സർക്കാരിലെ ഉന്നതരുടെ നിർദ്ദേശപ്രകാരമാണ് ജയിൽ അധികൃതർ ഉപദ്രവിച്ചതെന്നും സരിത്ത്. അതേസമയം സരിത്ത് ഇന്ന് NIA കോടതിയിൽ നൽകിയ മൊഴിയിലും ഹർജിയിലും രാഷ്ട്രീയ നേതാക്കളുടെ പേരുകളില്ല. സരിത്തിന്റെ വെളിപ്പെടുത്തലിൽ തുടർവാദം കേൾക്കാൻ കോടതി തീരുമാനിച്ചു. അതേസമയം കേരള പോലീസിനെ ഉപയോഗിച്ച് അന്വേഷണം അട്ടിമറിക്കാനുള്ള നീക്കം തടയണമെന്ന് കേന്ദ്ര സർക്കാരും കോടതിയിൽ ആവശ്യപ്പെട്ടു. അഭിഭാഷകരെയടക്കം ഒഴിവാക്കി സരിത്തിനെ ചേംബറിൽ വിളിച്ചുവരുത്തിയാണ് NIA കോടതി മൊഴിയെടുത്തത്. മൊഴിയെടുക്കൽ 1.5 നീണ്ടുനിന്നു. ജയിൽ സൂപ്രണ്ടടക്കം 3 നിരന്തരമായി പീഡിപ്പിച്ചെന്ന സരിത്ത മൊഴി നൽകി. രാത്രി ഉറങ്ങുന്നതിനിടയിൽ നിരന്തരം വിളിച്ചുണർത്തും. സംസ്ഥാന സർക്കാരിലെ ഉന്നതരുടെ നിർദ്ദേശപ്രകാരമാണ് തന്നെ ജയിൽ അധികൃതർ ഉപദ്രവിച്ചതെന്നും തനിക്ക് ഭീഷണിയുണ്ടെന്നും സരിത്ത്. അതേസമയം സരിത്ത് കോടതിയിൽ നൽകിയ മൊഴിയിലും പരാതിയിലും രാഷ്ട്രീയ നേതാക്കളുടെ പേരുകളില്ല. കോൺഗ്രസ് BJP നേതാക്കളുടെ പേരുകൾ പറയാൻ നിർബന്ധിച്ചുവെന്ന് മാത്രമാണ് സരിത്ത് വ്യക്തമാക്കിയത്. സരിത്തിന്റെ വെളിപ്പെടുത്തലിൽ തുടർ നടപടികൾ തിങ്കളാഴ്ചത്തേക്ക് മാറ്റിയ കോടതി ജയിലിൽ പ്രതികളുടെ സംരക്ഷണം ഉറപ്പാക്കണമെന്ന് നിർദ്ദേശം നൽകി.
ഇതിനിടെ പ്രതിയുടെ ജീവന ഭീഷണിയുണ്ടെന്നും കേരള പോലീസിനെ ഉപയോഗിച്ച് അന്വേഷണം അട്ടിമറിക്കാനുള്ള നീക്കം തടയണമെന്നും കേന്ദ്രം കോടതിയിൽ ആവശ്യപ്പെട്ടു. എസ് ശ്രീകാന്ത്, 24, കൊച്ചി. പഴനിയിൽ തീർത്ഥാടനത്തിന് പോയ കണ്ണൂർ സ്വദേശിനിയെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ചതായി പരാതി. ഭർത്താവിനെ മർദ്ദിച്ച് അവശനാക്കിയ ശേഷമായിരുന്നു പീഡനം. പരിക്കേറ്റ സ്ത്രീയെ കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഡി ജി പിക്ക് നൽകിയ പരാതിയിൽ കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർ സ്ത്രീയുടെ മൊഴി രേഖപ്പെടുത്തി. സംഭവത്തിൽ തലശ്ശേരി പോലീസ് കേസെടുത്തു. ജൂൺ 19-ന് സംഭവം. പഴനിയിൽ തീർത്ഥാടനത്തിന് പോയ ദമ്പതികൾക്ക് നേരെയാണ് ആക്രമണം ഉണ്ടായത്. ഭർത്താവിനെ മർദ്ദിച്ചവശനാക്കിയ ശേഷം 40-കാരിയായ ഭാര്യയെ ഒരു സംഘം തട്ടിക്കൊണ്ടുപോയി ക്രൂരമായി പീഡിപ്പിച്ചെന്നാണ് പരാതി. പഴനിയിലെ ഒരു ലോഡ്ജുടമയുടെ നേതൃത്വത്തിലാണ് ആ പീഡനവും മർദ്ദനവും നടന്നത്. ഒരു രാത്രി മുഴുവൻ പീഡനത്തിനിരയായ സ്ത്രീ പിറ്റേന്ന് രാവിലെ ഇവിടെ നിന്നും രക്ഷപ്പെടുകയായിരുന്നു. പഴനി പോലീസിൽ പരാതി നൽകാനെത്തിയെങ്കിലും പോലീസ് ഭീഷണിപ്പെടുത്തി മടക്കിയച്ചെന്നും പരാതിയിൽ പറയുന്നുണ്ട്. ശേഷം വീട്ടിലെത്തിയ യുവതിയുടെ ആരോഗ്യനില വഷളായതിനെ തുടർന്ന് തലശ്ശേരി താലൂക്ക് ആശുപത്രിയിലും പിന്നീട് കണ്ണൂർ ഗവൺമെന്റ് ആശുപത്രിയിലേക്കും മാറ്റുകയായിരുന്നു. ഭർത്താവ് ഡി ജി പിക്ക് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർ ആർ ഇളങ്കോയുടെ നേതൃത്വത്തിലുള്ള സംഘം ആശുപത്രിയിലെത്തി സ്ത്രീയിൽ നിന്നും മൊഴിയെടുത്തു. തലശ്ശേരി പോലീസ് എഫ്ഐആർ ഇട്ട കേസിൽ പ്രാഥമിക അന്വേഷണം നടത്തി വൈദ്യപരിശോധനാ റിപ്പോർട്ട് ഉൾപ്പെടെ തമിഴ്നാട് പോലീസിന് കൈമാറും. സ്ത്രീയുടെ സ്വകാര്യ ഭാഗങ്ങളിലടക്കം പരിക്കേറ്റതായും നിലവിൽ ആരോഗ്യനില തൃപ്തികരമാണെന്നും ആശുപത്രി അധികൃതർ അറിയിച്ചു. 24, കണ്ണൂർ. ഗവേഷണ വിദ്യാർത്ഥിനിയുടെ പരാതിയിൽ കാലിക്കറ്റ് സർവകലാശാലയിലെ അധ്യാപകനെതിരെ ലൈംഗിക അതിക്രമത്തിന് കേസ്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഇംഗ്ലീഷ് വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ ഹാരിസ് കോടമ്പുഴയ്ക്കെതിരെയാണ് പോലീസ് കേസെടുത്തത്. അധ്യാപകനെ സർവകലാശാല സസ്പെൻഡ് ചെയ്തു. അധ്യാപകനായ ഹാരിസ് അപമര്യാദയായി പെരുമാറിയെന്നും മാനസികമായി പിടിപ്പിച്ചെന്നും വൈസ് ചാൻസലർക്ക് വിദ്യാർത്ഥിനി നൽകിയ പരാതിയിൽ പറയുന്നു. വൈസ് ചാൻസലർ പരാതി ആഭ്യന്തര പരാതി പരിഹാര സമിതിക്ക് കൈമാറുകയും സമിതി വിദ്യാർത്ഥിയുടെ മൊഴിയെടുക്കുകയും പ്രാഥമിക റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്തു. സമിതിയുടെ ശുപാർശ അനുസരിച്ചാണ് ഇംഗ്ലീഷ് വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസറായ ഡോക്ടർ ഹാരിസ് കോടമ്പുഴയെ സർവകലാശാല സസ്പെൻഡ് ചെയ്തത്. വിദ്യാർത്ഥിനിയുടെ പരാതി സർവകലാശാല പോലീസിന് കൈമാറിയതോടെ തേഞ്ഞിപ്പലം പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു. IPC 354D വകുപ്പുകൾ പ്രകാരമാണ് കേസ്. കഴിഞ്ഞ വർഷം ഒക്ടോബർ മുതലുള്ള വിവിധ സംഭവങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് പെൺകുട്ടിയുടെ പരാതി. നേരിട്ടും ഫോണിലും വാട്സപ്പ് മുഖേനയും ലൈംഗിക ചെവിയോടെ സംസാരിച്ചതും ബസ് സ്റ്റോപ്പിൽ വെച്ച് കൈക്ക് കയറി പിടിച്ചുവെന്നും പരാതിയിൽ പറയുന്നുണ്ട്. പലപ്പോഴായി എതിരഭിപ്രായം അറിയിച്ചിട്ടും ചൂഷണം തുടർന്നതോടെയാണ് വിദ്യാർത്ഥിനി പരാതി നൽകിയത്. ഇരയായ പെൺകുട്ടിയുടെ മൊഴി രേഖപ്പെടുത്താനുള്ള ശ്രമത്തിലാണ് പോലീസ്. അതേസമയം അധ്യാപകനെതിരെ മാതൃകാപരമായ നടപടി ആവശ്യപ്പെട്ട് MSF SFI രംഗത്തെത്തി. 24, മലപ്പുറം. 24 റൗണ്ട് അപ്പ് ഇവിടെ പൂർണ്ണമാവുകയാണ്. നമസ്കാരം.